Hi all, it's me Dr. Faem. This video is Tonsillitis. Tonsillitis is a photo of the body. We have two parts. Round shaped, oval shaped, and lymph nodes. Actually, this is called Vyogan. It's like a pradharo shakti. Like immune system, like infection. And tonsillitis vandu kadinjale bayangara budhimuttarikkum symptoms ningalkku arina karyam thanneyanu bakshtham pole irakkan pattilla bayangara vedana undavum thonde ingane anakkan thane pattilla kaduthokke stiff aayittu nikkunnundavum namukku bad taste bakshtham kadikkum taste enna vera irikku vaayile taste undavane smell enna vera vittittu smell namukku vaayil ninnu porthekku durgandham porthekku verum so ingane oruvaadu endha varana symptoms namukku idine koodathane verum normal reethile ee tonsillitis varunade endengil infection inde bhagayittarikkum bacteria virus fungal adine kooda infection kooda bhagayittu namukku sradhichal mathi rendu sa pani undavum pitte namukku pinnum ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും ഈ ചെറിയ കുട്ടികളിലൊക്കെ ഈ ടോൺസിൽസ് വന്നാൽ ചിലപ്പോൾ ഡ്രോളിംഗ് ഓഫ് സലൈവ ഉണ്ടാവും അത് വായിൽ നിന്ന് തുപ്പിൽ പുറത്തേക്ക് തള്ളി പുറത്തേക്ക് വരും കാരണം അത് ഉറക്കില്ല അവർ നമ്മൾക്ക് തന്നെ ടോൺസിൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും തുപ്പിൽ പോലും ഇറക്കാൻ പറ്റില്ല ശ്വാസം പോലും വിടുമ്പോൾ നമുക്ക് ആ വേദന അറിയാൻ പറ്റും ശ്വാസം എടുത്ത് വിടുമ്പോൾ വേദന നമുക്ക് കൂടെ തങ്ങി നിൽക്കുന്ന പോലെ തോന്നും സോ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ആൻഡ് ടോൺസിലൈറ്റിസ് ഒരു ആക്ച്വലി ടോൺസിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയും വീട്ടിലേക്ക് ഇൻഫെക്ഷൻ കൊണ്ടാണ് വരുന്നത് ആൻഡ് അഫ്കോഴ്സ് ഇത് ഗ്രേഡ് ഉണ്ട് ഗ്രേഡ് 0 to 4 അഞ്ച് തരം ടോൺസിലൈറ്റിസ് ഉണ്ട് ഈ ഫോട്ടോ കാണുന്ന പോലെ ഇതിൽ അതിൻ്റെ ഒരു സിവിയാരിറ്റി ആണ് ഇത് കാണിക്കുന്നത് ആക്ച്വലി ഗ്രേഡ് 4 നമ്മൾ കിസ്സിംഗ് ടോൺസിൽസ് എന്ന് പറയും അതായത് ഈ ഫോട്ടോ കാണുന്ന പോലെ രണ്ട് ടോൺസില് അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കും സോ ഈ ഗ്രേഡൊക്കെ എത്തിയാൽ ഭയങ്കര സിവിയാരിറ്റി ആയിരിക്കും മേ ബി അഡ്മിഷനൊക്കെ അഡ്മിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും ഹോസ്പിറ്റലിൽ അത്രയും വേദനയും ഫീവറും പനിയൊക്കെ 102 degree ഒക്കെ മേലോട്ടൊക്കെ ഉണ്ടാവും ഒരുപാട് പേഷ്യൻസ് അങ്ങനെ ഇപ്പോൾ ഡെയിലി വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ കോവിഡ് ടൈം ആണ് എല്ലാവർക്കും എനിക്കറിയാം വൈറൽ ഫീവറൊക്കെ ഉള്ള സമയത്ത് തന്നെ ടോൺസിൽ പെട്ടെന്ന് ബാധിക്കും ഇൻഫെക്ഷൻ കൂടും ടോൺസിലിറ്റിസ് വരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഒരു എക്സ്ട്രീം ലെവലൊക്കെ കഴിഞ്ഞാൽ ടോൺസിലിറ്റിസിൽ തന്നെ നമുക്ക് ടോൺസിൽ സ്റ്റോൺസ് കാണാൻ പറ്റും ഈ ഫോട്ടോ കാണുന്ന പോലെ അത് കല്ലുണ്ടാവും ടോൺസിലിന്റെ അവിടെ അതും പ്രയാസമായിരിക്കും എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ENT ഡോക്ടർ തന്നെ കാണേണ്ടി വരും സോ അങ്ങനെ ഒരുപാട് വേദനകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം സോ ടോൺസിലൈറ്റിസിന്റെ ഹോം റെമഡീസ് ഞാൻ കുറച്ച് ഹോം റെമഡീസ് പറഞ്ഞാൽ എന്തൊക്കെയാന്ന് വെച്ചാൽ സോ അതിന് മുൻപ് ഹോം റെമഡീസ് പറയുന്ന മുമ്പ് എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് നോർമലി ഇതേപോലെ വരാതിരിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതുപോലെ കുട്ടികൾക്കാണ് കൂടുതൽ കണ്ടുവരുന്നത് ടോൺസിലൈറ്റിസ് ഓക്കെ വലിയ ആൾക്കാർക്കും കാണുന്നുണ്ട് എന്നാലും കുട്ടികൾക്ക് സിവിയറിറ്റി കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അറിയില്ല തൊണ്ട വേദന ഉണ്ട് അതിങ്ങനെ പറയണമെന്ന് അറിയില്ല 3 വയസ്സ് 4 വയസ്സിലെ കുട്ടികൾക്ക് സോ അതുകൊണ്ട് തന്നെ അത് സിവിയറിറ്റി ഗ്രേഡ് 3 ഗ്രേഡ് 4 ഒക്കെ ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഹാൻഡ് ഹൈജീൻ കൈകൾ എപ്പോഴും വൃത്തിയാക്കി വെക്കുക സോഷ്യൽ ഡിസ്റ്റൻസ് വെക്കുക ടോൺസിലൈറ്റിസ് ഉള്ള ഒരു വ്യക്തിയെ അടുത്ത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ രണ്ടു മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ മറ്റാൾക്ക് പെട്ടെന്ന് പിടിപെടാൻ ചാൻസ് ഉണ്ട് നമ്മൾ വൈറൽ ഫീവർ പകരുന്നില്ല അതേപോലെ തന്നെയാണ് ഇതും പെട്ടെന്ന് സ്പ്രെഡ് ആവും ഈ ടോൺസിലൈറ്റിസ് സംഭവം സോ നമ്മൾ ശ്രദ്ധിക്കുക ഒരാൾക്ക് വീട്ടിൽ തന്നെ വന്നാൽ തന്നെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ്സ് എടുത്ത് ശരിയാക്കാൻ നോക്കുക ആൻഡ് അഫ്കോഴ്സ് നമ്മൾ ഹോം റെമഡീസ് എനിക്ക് പറയാനുള്ളത് ഒരു മൂന്നാല് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ഫസ്റ്റ് തന്നെ സാൾട്ട് വാട്ടർ ഗാർഗ്ലിങ് അതായത് ഉപ്പ് വെള്ളം തൊണ്ടയിൽ ഗാർഗിൾ ചെയ്ത് തുപ്പാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഉപ്പ് വെള്ളം വെള്ളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഗുണഗുണമാക്കി തുപ്പാൻ അഫ്കോഴ്സ് ഒരു 3 or 4 times ലൈക്ക് ഡെയിലി ഒരു എന്താ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഗ്യാപ്പിൽ ചെയ്തുകൊണ്ട് നിൽക്കുക പെയിൻ റിലീവ് ആവും നിങ്ങൾ യൂസ് ചെയ്യുക അതിന് കൂടുതൽ നമ്മൾ ബീറ്റാഡിൻ ഗാർഗിൾ സൊല്യൂഷൻ ഒക്കെ എന്താ പറയുക ഹോസ്പിറ്റലിൽ നിന്ന് തരും ക്ലിനിക്കിൽ നിന്ന് തരും മീൻസ് ഡോക്ടേഴ്സ് തരും നിങ്ങൾക്ക് അത് ഡോക്ടർ പറയും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ സോ സാൾട്ട് വാട്ടർ ഗാർഗിളാണ് മെയിൻ സംഭവം വേറൊരു കാര്യം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ കട്ടൻചായ നമ്മൾ തേന് ഹണി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ നോക്കുക സിപ്പ് സിപ്പായി കുടിക്കാൻ നോക്കുക ഇസ്ലൊക്കെ ഒരു ട്രീറ്റ്മെന്റ് വൈസ് അല്ല നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും ആക്ച്വലി ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഒരിക്കലും പോവില്ല തേനി കുടിച്ചോണ്ടോ ഈ കട്ടൻ ചായ കുടിച്ചോണ്ടോ എന്നോ പക്ഷെ നമുക്ക് ഒരു ആശ്വാസം കിട്ടും പല ആൾക്കാർ പറയുന്ന വെക്കലുണ്ട് ഹോം റെമഡീസ് നമുക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ആണ് നല്ലത് നോക്കി പറയുന്നത് ബെറ്റർ എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നവരുണ്ട് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ആന്റിബോഡീസ് ഒക്കെ എടുക്കേണ്ടി വരും അവസ്ഥ എത്തിയാൽ സോ ഒരിക്കലും ഇതേപോലെ ഇത് മാത്രം മതി ഹോം റെമഡീസ് മാത്രം മതി യൂട്യൂബിൽ കാണുന്ന ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ഉണ്ടോ പല ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ഒക്കെ പക്ഷെ അതൊക്കെ ആക്ച്വലി എത്തി നമ്മളത് അതന്നെ ഉപയോഗിച്ച് നിന്നാൽ മേ ബി സിവിയാരിറ്റി കൂടിയിട്ട് വേറെ എന്തെങ്കിലും അസുഖമായി മാറും സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സംഭവം സാൾട്ട് വാട്ടർ ഗാർഗ്ലിങ്ങും അതുപോലെ ഈ കട്ടൻ ചായയിൽ തേന് ഉപയോഗിച്ചിട്ടുള്ള ഇടക്കിടക്ക് കുടിച്ചോണ്ട് നിൽക്കുക ഒരു ഫ്ലാസ്കിലാക്കിയിട്ട് റൂമിൽ വെക്കുക ഇടക്കിടക്ക് കുടിച്ചോണ്ട് നിൽക്കുക ഇതൊക്കെ സിംപ്റ്റംസ് റിലീവ് കിട്ടും ഒക്കെ അത്രയേ ഉള്ളൂ വേറെ ട്രീറ്റ്മെന്റ്സ് വൈസ് ഇത് ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പിന്നെ വേറെ ഇതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നത് ലോസാഞ്ചസ് ആണ് അതായത് ഈ സ്ട്രെപ്സിൽസ് വിക്സിന്റെ ഗുളിക ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് പ്രിസ്ക്രിപ്ഷൻ ആവശ്യമൊന്നുമില്ല നമുക്ക് നോർമലി ഒരു സ്റ്റോറിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റും മേ ബി ഷോപ്പിംഗ് സെന്ററിലൊക്കെ ഉണ്ടാവും സ്ട്രെപ്സിൽസ് ഒക്കെ ഗുളിക നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ കഴിച്ച നുണച്ച് ഇറക്കാനാണ് വെള്ളം കുടിച്ച് ഇറക്കേണ്ടല്ല വായി തന്നെ നുണച്ച് ഇറക്കേണ്ടതാണ് നമുക്ക് പെയിൻ കുറഞ്ഞു കിട്ടും ഓക്കെ സോ ഇതൊക്കെയാണ് മെയിൻ
things ചെയ്യേണ്ടത് വീട്ടിൽ തന്നെ ഇനി ഇതിന് എക്സ്ട്രീം ലെവൽ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന കൂടുകയാണ് ഉമ്മനീർ ഇറക്കാൻ പറ്റുന്നില്ല പനി കൂടുകയാണ് അതേപോലെ ഇങ്ങനത്തെ വാർണിംഗ് സൈൻസ് ഒക്കെ നിങ്ങൾ ശരീരത്തിൽ തോന്നുകയാണെങ്കിൽ കൺസൾട്ട് യുവർ ഡോക്ടർ വെയിറ്റ് ചെയ്ത് നിൽക്കരുത് ബിക്കോസ് സിവിയറിറ്റി കൂടിയ ഭയങ്കര പ്രശ്നമായി മാറും പിന്നെ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഐ വി ആന്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരും ഒരുപാട് സിവിയറിറ്റി കൂടും സോ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ഈ ഹോം റെമഡീസ് നിങ്ങൾക്ക് ഇതേപോലെ ഇടക്കിടക്ക് റിക്കറന്റായിട്ട് വരുന്ന ആൾക്കാർ യൂസ് ചെയ്ത് നോക്കാം മേ ബി റിക്കറന്റ് വരികയാണെങ്കിൽ മേ ബി ടോൺസിൽ റിമൂവ് വരെ ചെയ്യാൻ പറ്റും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും കാരണം ടോൺസിൽസ് കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ ഇടക്കിടക്ക് ടോൺസിലൈറ്റിസ് വരുന്ന ക്രോണിക്കായി ടോൺസിലൈറ്റിസ് ഇയർലി വർഷത്തിൽ 4-5 ടൈംസ് ഇതേപോലെ 5-6 പ്രാവശ്യം നമുക്ക് വന്നുകൊണ്ട് നിൽക്കാം ടോൺസിലൈറ്റിസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സർജറി ടോൺസിൽസ് റിമൂവ് ചെയ്യാം സോ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി ഇ എൻ ടി ഡോക്ടർ പോയി കണ്ട ചെയ്തുതരും സോ ഈ വീഡിയോ ഒരു യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ ആൻഡ് ഓഫ് കോഴ്സ് നല്ലൊരു വീഡിയോ ഡോക്ടർ ഫാഹിം ഇനി നിങ്ങൾ വരും സോ അതുവരെ ബൈ ബൈ.